ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ല, എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ എല്ലാവരോടും പറയുകയാണ് കേട്ടോ, ആദ്യമായിട്ട് കാണണമെങ്കിലും അല്ലാതെ കാണണമെങ്കിലും ഒക്കെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മൊത്തമായിട്ട് കാണുക കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഈവനിങ് സ്നാക്കാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഉള്ളിവടയാണ് കേട്ടോ. നമ്മൾ ഉള്ളി ഒന്ന് ചെറുതാക്കിക്കാനല്ലാതെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതാക്കി അരിഞ്ഞ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അരക്കപ്പ് മൈദ, അരക്കപ്പ് അരിപ്പൊടി പൊടി ചേർത്താൽ നല്ല സോഫ്റ്റ് ആവട്ടോ. പുറമേ എന്താ ആ മൈദ ഉണ്ടാവുകൊണ്ട് ക്രിസ്പിനെസ് ഉണ്ടാവും. പിന്നെ കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ മുളക് പൊടി യൂസ് ചെയ്യാറില്ല. പിന്നെ കുറച്ച് ഫുഡ് കളറ്, കുറച്ച് പിങ്ക് സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചപ്പ്, അങ്ങനെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു നുള്ള് ബേക്കിംഗ് സോഡ, അപ്പ സോഡ എന്നൊക്കെ പറയട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോൾട്ട് ചേർക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ചേർക്കട്ടോ, കൂടാനും കുറയാനും പാടില്ല. അപ്പോൾ തന്നെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. എനിക്ക് ഈ ഉള്ളിവടക്കൊക്കെ മിക്സ് ചെയ്യുമ്പോൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ കൂടുതൽ ചേർക്കാറ്, കാരണം നല്ല സോഫ്റ്റ് ആക്കാൻ കേട്ടോ. എത്ര സമയം ഇരുന്നാലും അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. ശേഷം നമുക്ക് ഓയിൽ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ചിക്കൻ മസാല ഒക്കെ ചേർത്തോണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.